ഹലോ, അസ്സലാമു അലൈക്കും. ഒറോട്ടി, ദോശ, പുട്ട്, ചപ്പാത്തി, പൂരി ഒക്കെ കഴിച്ച് കഴിച്ച് മടുത്തു കൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ജീരക ദോശയാണ്. അത് എൻ്റെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇൻട്രോ ചെയ്യുന്നത് നമ്മൾ കഴിച്ചതിൻ്റെ ശേഷമാണ്. അടിപൊളിയായി തോന്നി കൂട്ടുകാർക്ക്, അപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാം. ഇങ്ങനെ ഓരോ ഐറ്റംസ് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് ജീരക ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വരും, ഇത് പോലത്തെ ഒരു കപ്പിന് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ പുഴുങ്ങലരിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഓവർ നൈറ്റ് കുതിർത്ത് വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആണ് ജീരക ദോശ. നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ ഞാനിവിടെ അരി നല്ലപോലെ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ മറ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലേശം തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഒരു സവാള. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ജീരക ദോശയല്ലേ, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. അതായത് പെരിഞ്ജീരകം, വലിയ ജീരകം. ആവശ്യത്തിന് ഉപ്പ് വേണം. ഇനി നമുക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം, സവാള ചേർത്ത് കൊടുക്കുക, അതായത് ഉള്ളി. നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് ഈ ജീരക ദോശക്ക് സവാളയാണ്. പിന്നെ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പൊ ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അരയ്ക്കുമ്പോൾ നല്ല നൈസായിട്ട് അരയാൻ പാടില്ല, തരി തരി പോലെ അരയാൻ പാടുള്ളൂ. ഇത് നമ്മുടെ ജീരക ദോശക്കുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ടത്. കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല, ഇതേ കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കണം കേട്ടോ. കൂടുതൽ വെള്ളം ചേർത്താൽ ഇങ്ങനെ ഒഴുകിപ്പോകും, അപ്പം ദോശ റെഡി ആയിട്ട് കിട്ടൂല. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. കൂടുതൽ അരയാനും പാടില്ല, ഇതേപോലെ തരി തരി ആയിട്ടേ അരയാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ദോശ റെഡിയാക്കാം. ഞാനിവിടെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. തവ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല പോലെ പരത്തി കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ദോശ ദേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിടുക. കുറച്ച് സമയം മറിച്ചിടുക. അങ്ങനെ നമ്മുടെ ജീരക ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.